ജാഗ്രത വിടാതെ ലോക്ഡൌൺ ഇളവുകൾ കൂട്ടണമെന്ന് വിദേശങ്ങളിലെ മലയാളി ഡോക്ടർമാർ. ഇല്ലെങ്കിൽ ജനങ്ങൾ തൊഴിൽ നഷ്ടപ്പെട്ട് പട്ടിണി കൊണ്ട് മരിക്കും. വിവിധ രാജ്യങ്ങളിലെ മലയാളി ഡോക്ടർമാരുമായി ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ ദീർഘ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഡോക്ടറുടെ അഭിപ്രായം, ഈ ലോക്ക്ഡൌൺ കേരളത്തിലെങ്കിലും പൂർണ്ണമായിട്ടും പിൻവലിക്കാൻ സമയമായി എന്നാണോ? ലോകം അടച്ചു പൂട്ടിയാല് എല്ലാവരും കുറെ പേര് ചാകും, അതിന്റെ ആവശ്യമില്ല. കോവിഡ് കൊണ്ടല്ല ചാകാൻ പോണത്, ചാകാൻ പോണത് പട്ടിണി കൊണ്ടാണ്. രോഗികളും പ്രായമായവരും ലോക്ക്ഡൌണിൽ തന്നെ തുടരണം. അതേസമയം മറ്റുള്ളവർ രോഗം വന്ന് പ്രതിരോധശേഷി ആർജിക്കുക എന്ന രീതി നടപ്പിലാക്കാൻ സമയമായി. ഒരു സെലക്റ്റീവ് ക്ലസ്റ്റർ സെക്വസ്ട്രേഷൻ എന്ന് പറയും, അതായത് നമ്മൾ സെലക്ട് ചെയ്യുക, ആളുകൾ സെലക്ട് ചെയ്യുക, ആ ക്ലസ്റ്റേഴ്സിനെ മാത്രം സെക്വസ്റ്റർ ചെയ്യുക. അവരെ അവരെ മാത്രം ക്വാറന്റൈൻ പോലെയോ അവരെ ഈ പൊതുജനങ്ങളുമായി എല്ലാ സമയവും സമ്പർക്കം വരാതെ രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം ഇവർക്ക് പ്രത്യേക സമയം കൊടുക്കുക, അങ്ങനെ ഇടപഴകാൻ ഒരു അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോയേ പറ്റുള്ളൂ. ഒരു രാജ്യം മുഴുവൻ നമുക്ക് അടച്ചിടാനും പറ്റില്ല. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ തുറക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് കണ്ടിന്യൂ ചെയ്യുക. കോവിഡിനുള്ള മരുന്നിന് തൊട്ടടുത്താണ് ലോകമെന്ന ശുഭാപ്തി വിശ്വാസവും ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർമാർ പങ്കുവച്ചു. 250 മരുന്നുകൾ, ചിലത് പുതിയ മരുന്ന്, ചിലത് റീപർപ്പസ് ചെയ്ത മരുന്നുകൾ ഇപ്പം പരീക്ഷണ ഘട്ടത്തിലാണ്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി കേരളം എന്ത് ചെയ്യണം? ചർച്ച നാളെ രാവിലെ 10 ഏഷ്യാനെറ്റ് ന്യൂസിൽ.